ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ മുപ്പത്തെട്ടാമത്തെ സെഷനാണ് ഇതിൽ നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മോഡേൺ മെത്തേഡാണ് നോക്കുന്നത് അതിൽ നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ബിഹേവിയർ ആങ്കേഡ് റേറ്റിംഗ് സ്കെയിൽ ബാഴ്സ് എന്ന് പറയും ഇതിനെ നമ്മൾ ബിഹേവിയർ എക്സ്പെക്റ്റേഷൻ സ്കെയിൽസ് കൂടി പറയാറുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൻ്റെയും ക്രിറ്റിക്കൽ ഇൻസഡൻ മെത്തേഡിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ബാർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റേഞ്ച് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് ഫോം ചെയ്യും അതിൽ ലീസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ മോസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആ രീതിയിലായിരിക്കും നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഫോം ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ഇതാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ലീസ്റ്റ് അപ്പോൾ ആ രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആയിട്ട് പിന്നെ അപ്രൈസർ എന്ത് ചെയ്യും ഈ പറയുന്ന എംപ്ലോയിയുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് ആ ഒബ്സർവ് ബിഹേവിയറിനെ ഈ ബാഴ്സിൽ പറയുന്ന ബിഹേവിയറായിട്ട് ബിഹേവിയർ പാറ്റേൺസുമായിട്ട് കമ്പയർ ചെയ്യും ആ കമ്പെയർ ചെയ്ത് ആ ആക്ച്വൽ ബിഹേവിയർ എക്സ്പെക്റ്റഡ് ബിഹേവിയർ തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയിട്ട് അതിൽ എത്രത്തോളം ഡീവിയേഷൻസ് ഉണ്ട് അത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോന്ന് നോക്കും ഇതിനെയാണ് നമ്മൾ ബിഹേവിയർ ലാങ്ക്വേഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ഓക്കെ അത് എക്സ്പേർട്സാണത് ചെയ്യുക ഇനി നെക്സ്റ്റ് നമ്മളുടെ മോഡേൺ മെത്തേഡിൽ വരുന്നതാണ് നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെ പീറ്റർ എഫ് ഡ്രഗറാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഈ ഒരു മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സും നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ ഫീൽഡിലും അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മളുടെ ജോർജസ് ഓഡേ എന്ന് പറഞ്ഞൊരു ഓർഡർ ആണ് അത് മനസ്സിലാക്കിയത് അപ്പം ഇവിടെ ഈ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എം ബി ഒ നമ്മള് സാധാരണ മാനേജ്മെൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് സുപ്പീരിയറും സബോർഡിനേറ്റ്സും എല്ലാവരും കൂടി ആയിട്ട് നമ്മളുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കോമൺ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നിട്ട് ഈ ഗോളിന് വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൻസിനും ആ ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക അങ്ങനെ അവരെല്ലാവരും കൂടി ആ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് ആ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുക ഇതാണ് എം ബി ഒ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ എം ബി ഒ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഓരോരുത്തരുടെയും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ആസ്പെക്റ്റും കൂടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ മാനേജേഴ്സും ഡിപ്പാർട്ട്മെൻസും എല്ലാം ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്ത ഒബ്ജെക്റ്റീവ്സിന് വേണ്ടിയിട്ടായിരിക്കും നിലകൊള്ളുക ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പെർഫോമൻസ് അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പെർഫോമൻസ് അപ്രൈസലിന് പറ്റിയൊരു കൺസെപ്റ്റായിട്ടാണ് എം ബി ഒ കൺസിഡർ ചെയ്യപ്പെടുന്നത് ഇപ്പോൾ എം ബി ഒയിൽ നമ്മൾ ഈ കോമൺ ഗോൾ അച്ചീവ് ഐ മീൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ശരിക്കും അതിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടും ടൈം ബൗണ്ടഡ് ആയിട്ടും മ്യൂച്വലി അഗ്രി ചെയ്തിട്ടുമായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് അപ്രൈസിലും കൂടി അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് ആ എം ബി ഒയുടെ സ്റ്റെപ്സ് നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും ആദ്യം നമ്മൾ ഗോൾ കോമൺ ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയറും പ്രിസൈസും മെഷറബിൾ ആയിരിക്കണം ഇത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ എല്ലാ ഇൻ്റർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് അതായത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിലൂടെ നമുക്കുള്ള സ്ട്രെങ്ത്തും വീക്ക്നസ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൂടെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും അതാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ചെയ് വെച്ചിട്ടാണ് ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് ഇനി ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എസ്റ്റാബ്ലിഷ് സ്റ്റാർജ് ടു ബി അച്ചീവ്ഡ് അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും ആ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അത് അതാത് ഇൻഡിവിജ്വൽസ് അവരുടെ ഒബ്ജെക്റ്റീവായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ആയാലും അവർക്ക് ഈ പെർട്ടിക്കുലർ കോമൺ ഗോളിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് അവർ അവരുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും അങ്ങനെ ഇവരുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓരോ മാനേജേഴ്സും ഓരോ എംപ്ലോയീസും എന്ത് ചെയ്യും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്ത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ഫോം ചെയ്യും അങ്ങനെ എല്ലാ എംപ്ലോ സബ് സുപ്പീരിയേഴ്സും സബോർഡിനേഴ്സും അവരുടെ പെർഫോമൻസ് ഗോൾ എന്തൊക്കെയാന്നുള്ളത് ഡിസൈഡ് ചെയ്ത് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടാവും പ്രോപ്പറായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം ഏകദേശം ഒരു ഫ്ലോയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടാവും ഓക്കെ സോ അത് അൾട്ടിമേറ്റ്ലി എന്താണ് നമ്മുടെ കോമൺ ഗോളിനെ അച്ചീവ് ചെയ്യുന്നതായിരിക്കണം സോ ആ രീതിയിലാണ് നമ്മൾ ഗോൾ സെറ്റിംഗ് വരുന്നത് ഓക്കെ സോ ഇത് ഗോൾ സെറ്റിംഗ് വന്ന് നമ്മൾ ഈ പറഞ്ഞ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയുടെ റിലേറ്റഡ് പെർഫോമൻസ് ഗോൾ സെറ്റ് ചെയ്യുമ്പം ഇത് പീരിയോഡിക്കായിട്ട് റിവ്യൂ ചെയ്ത് റിവൈസ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ആ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ശ്രമിക്കുക ഇതെല്ലാം മ്യൂച്വൽ ആയിട്ടുള്ള കൺസൾട്ടേഷനിലൂടെയാണ് സാധ്യമാവുന്നത് ഓക്കെ സോ അങ്ങനെ കോമൺ ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കുറേ ജോയിന്റ് ആക്ഷൻ പ്ലാനിങ് അതുപോലെ കുറേ ജോയിന്റ് ഗോൾ സെറ്റിങ് ഒക്കെയും ഇതിനോടനുബന്ധിച്ച് ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളുടെ എം ബിഒയുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിവ്യൂ ഓഫ് പെർഫോമൻസ് നമ്മൾ കോമൺ ഗോൾ സെറ്റ് ചെയ്ത് ഓരോ അതിനനുസരിച്ച് ഓരോ സുപ്പീരിയർ സബോർഡിനേറ്റ് അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസ് സെറ്റ് ചെയ്യും ആ ഇൻഡിവിജ്വൽ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ജോയിൻറ് ഡിസിഷൻ മേക്കിംഗ് ജോയിൻറ്റ് ഗോൾ സെറ്റിങ്ങും ജോയിൻറ്റ് ആക്ഷൻ പ്ലാനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതിലൂടെ അവർ പെർഫോം ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ആ കോമൺ ഗോളിന് വേണ്ടി പെർഫോം ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് പീരിയോഡിക്കായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ടാവും അതിനുവേണ്ടി ഒരുപാട് റിവ്യൂ മീറ്റിങ്സ് നടത്തുന്നുണ്ടാവും മാനേജേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ അപ്പോൾ അങ്ങനെ റിവ്യൂ മീറ്റിങ്സ് നടക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് വീക്ക്നെസ്സസ് കൺസ്ട്രെയിൻസ് എല്ലാം അവരെന്തെയ്യും അസസ് ചെയ്യും അസസ് ചെയ്ത് ഫെർദർ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും അവർ ിൽ പറയുന്ന രീതിയിൽ റിവ്യൂ ഓഫ് പെർഫോമൻസ് നടത്തുന്നത് അത് കഴിയുമ്പോൾ ലാസ്റ്റ് ഫീഡ്ബാക്ക് ആണ് അങ്ങനെ ഈ പറയുന്ന ഓരോ എംപ്ലോയീസും അവരുടേതായിട്ടുള്ള ഗോൾ സെറ്റിങ്ങിലൂടെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വിലയിരുത്തി ആ ഫീഡ്ബാക്ക് ആ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടാവും അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അവർക്കത് ഇമ്പ്രൂവ് ചെയ്യാം അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് എം ഒരു പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്കായിട്ട് വരുന്നത് അപ്പം ഈ ഒരു പെർഫോമൻസ് റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് പല പുതിയ ഗോൾസും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ എം ബി യോടെ ഒരു ക്രിറ്റിസിസം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോബ്സ് ഓർഗനൈസേഷനിലെ എല്ലാ ജോബ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ക്രിറ്റിസിസമാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മളുടെ മോഡേൺ മെത്തേഡിൽ വരുന്നതാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ ഇവിടെ വലിയ വലിയ ബിഗ് ബിഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ബിഗ് ഓർഗനൈസേഷൻസ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റിനെ ആയിരിക്കും ഇതുപോലെ പെർഫോമൻസ് അപ്രൈസൽ ഇവാലുവേഷൻ ഇവരെന്തഴ ഇവര് ഈ പറയുന്ന എംപ്ലോയീസിനെ അവരുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും അസസ്മെന്റ് നടത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഡിസ്കഷൻ വിത്ത് സൂപ്പർവൈസേഴ്സ് റിവ്യൂ ഓഫ് അതർ ഇവാലുവേഷൻസ് ഇതെല്ലാം നടത്തുന്നുണ്ടാവും ഈ സൈക്കോളജിസ്റ്റ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കും ആ ഇവാലുവേഷൻ റിപ്പോർട്ടിൽ എംപ്ലോയിഡ് ഇൻ്റലക്ച്വൽ എംപ്ലോയ് എംപ്ലോയിഡ് ഇമോഷണൽ മോട്ടിവേഷണൽ അതുപോലെ മറ്റു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായി പറയുന്നുണ്ടാവും ഇൻഡിവിജ്വലിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് അവരുടെ ഫ്യൂച്ചർ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും അതാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് അപ്രൈസൽസ് ഉണ്ടെന്നുള്ളത് നോക്കാം നമുക്ക് ഏകദേശം ആ ഏഴ് ടൈപ്പ് അപ്രൈസൽസ് ആണ് വരുന്നത് ഫോർമൽ അപ്രൈസൽ ഇൻഫോർമൽ അപ്രൈസൽ അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ് ഇൻഡിവിജ്വൽ അപ്രൈസൽ ഗ്രൂപ്പ് അപ്രൈസൽ ഇനീഷ്യൽ അപ്രൈസൽ പ്രൊമോഷണൽ അപ്രൈസൽ പലതും നമുക്ക് ആ വേർഡ് മീനിംഗ് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ആദ്യം ഫോർമൽ അപ്രൈസൽ ഇത് നമ്മൾ മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ടാവും പിന്നെ ഇതിൽ ഫോമൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആയിരിക്കും ഇത് ഫോം ചെയ്യുന്നത് ഇൻഫോമൽ ആണെങ്കിൽ അങ്ങനെ ചെറിയ യൂണിറ്റ്സിൽ ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻസിലാണ് ഉണ്ടാവുക വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഫോമലായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കില്ല മാനേജ്മെൻറ്റ് ഓണർഷിപ്പൊക്കെ ഒരാൾ തന്നെയായിരിക്കും പ്രൊപ്പറേറ്റർ ആയിട്ട് നടത്തുന്നത് വളരെ അൺസിസ്റ്റമാറ്റിക് ആയിട്ട് ജസ്റ്റ് ഒരു ഏക ഒരു റഫ് ബേസിക് ആയിട്ട് റഫായിട്ടുള്ളൊരു അപ്രൈസിലായിരിക്കും അത് പിന്നെ അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ് പലപ്പോഴും സബ് സബോർഡിനേറ്റ്സിനെ കൊണ്ട് അങ്ങനെ അപ്രൈസൽ നടത്താറില്ല കാരണം അവർ യങ്ങാണ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് അവർക്ക് അത്രയും ഓഫീസ് റെസ്പോൺസിബിലിറ്റീസ് കുറവായിരിക്കും പക്ഷേ എങ്കിലും ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന സബോർഡിനേറ്റ്സിനെ കൊണ്ട് അവരുടെ സുപ്പീരിയേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറയും അതിനെയാണ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ് ഓർഡിനേറ്റ്സ് ഉണ്ട് ചെയ്യുന്നത് പിന്നെ ഇൻഡിവിജ്വൽ അപ്രൈസൽ അതായത് ഒരു സുപ്പീരിയർ തന്നെ അയാളുടെ എല്ലാ സബോർഡിനേറ്റ്സിനെയും അപ്രൈസൽ ചെയ്യുന്ന രീതി അതിനെയാണ് ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറയുന്നത് പിന്നെ ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് അതായത് ഗ്രൂപ്പ് ഓഫ് സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഇരുന്നിട്ട് ഒരു എംപ്ലോയിനെ അപ്രൈസൽ ചെയ്യുന്നത് അതാണ് ഗ്രൂപ്പ് അപ്രൈസൽ പിന്നെ ഇനീഷ്യൽ അപ്രൈസൽ ഇനീഷ്യൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ ട്രെയിനിങ് പീരീഡിൽ ഉള്ള എംപ്ലോയീസിനെ

ഒരു കാൻഡിഡേറ്റിനെ പ്രൊമോഷൻ ട്രെയിനിങ്ങിന് വിധേയമാക്കുന്നതിന് മുമ്പായിട്ട് അവർ അപ്രൈസൽ നടത്തി അവർ പ്രൊമോഷൻ എത്രമാത്രം അർഹരാണെന്ന് മനസ്സിലാക്കി അതിനുശേഷം അവർക്ക് പ്രൊമോഷൻ ട്രെയിനിങ് കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് പ്രൊമോഷൻ അപ്രൈസൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അപ്രൈസൽ നടത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽസ്